നമസ്കാരം. നമ്മുടെ സന്ദീപാനന്ദ ഗിരി മഹാരാജുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ കാറ് കത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ കാറ് കത്തിയ വിഷയത്തിൽ സ്വാമിജിക്ക് പരാതിയില്ല എന്നുള്ളതാണ്. ഈ സന്ദീപാനന്ദഗിരിയെ എല്ലാവർക്കും അറിയാമല്ലോ. DYFI സ്വാമി, ശിബുസ്വാമി, തുളസിദാസ് സ്വാമി എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ പലരും വിളിക്കുന്നത്. നമുക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് എന്തായിരുന്നുവെന്ന്. ആദ്യം ജിൻമയ മിഷനിലായിരുന്നു, അവിടെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് കണ്ട് തൻ്റെ ഇടത് ജിഹാദി നയങ്ങൾ ആണെന്ന് പറയപ്പെടുന്നു കേട്ടോ, ഇത്തരം നയങ്ങളൊന്നും അവിടെ നടക്കില്ല എന്ന് കണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്ന വ്യക്തിയാണ്. ഇനി അവിടുന്ന് പുറത്താക്കിയതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ കാറ് കത്തിയ ആ ഒരു വിഷയം, ഈ കാറ് കത്തിയ സമയത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നടന്നു. ഈ കാറ് കത്തി ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേയിൽ, ആശ്രമം എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ഏതോ ഹോം സ്റ്റേ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്തരത്തിൽ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്, അന്തേവാസികളാണ്, ശിഷ്യന്മാരാണെന്നൊക്കെ പറയപ്പെടുന്നു, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ ഹോം സ്റ്റേയിലേക്ക്, അതായത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്ററോളം അകലെയുള്ള ഈ ഹോം സ്റ്റേയിലേക്ക് കൈരളി ന്യൂസിൻ്റെ ടീം പാഞ്ഞെത്തി ഈ കത്തുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. ഏതാനും മണിക്കൂറുകൾക്കകം, മണിക്കൂറുകൾ എടുത്തില്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും CPMന്റെ പ്രമുഖ നേതാക്കളും അതുപോലെ തോമസ് ഐസക്ക്, അതുപോലെ നമ്മുടെ MV ഗോവിന്ദൻ മാഷ് തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ ഓടിയെത്തി RSS-കാരാണ് കാറ് കത്തിച്ചത് എന്ന് ഉറക്കം പ്രഖ്യാപിക്കുകയും ചെയ്തു. അല്ല, മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടാണോ തിരുവനന്തപുരത്തെ RSS-കാർ പോയി സ്വാമിജിയുടെ കാറ് കത്തിച്ചത് എന്ന ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. എന്തൊക്കെ വന്നാലും ഈ വിഷയത്തിൽ സ്വാമിജിക്ക് പരാതിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ സ്വാമിജി കത്തിച്ചതാണ് കാറ് എന്ന്. ഇനിയും ഞാൻ കാറ് കത്തിക്കും, ഇനിയും ഞാൻ പലതും കത്തിക്കും, എന്നിട്ട് ഞാൻ RSS-കാരുടെ തലയിൽ ഇതെല്ലാം എടുത്തു വയ്ക്കും എന്ന ഒരു വെല്ലുവിളിയാണോ സ്വാമി നടത്തുന്നത്? എന്തായാലും പിണറായി വിജയൻ സ്വാമിയും സന്ദീപാനന്ദ സ്വാമിയും അല്ലെങ്കിൽ ശിബുസ്വാമിയും ഒക്കെ ഈ നാടിൻ്റെ ഐശ്വര്യങ്ങളാണ്, ഈ നാടിൻ്റെ പ്രതീകങ്ങളാണ്, ഈ നാടിന് അഭിമാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇൻഷുറൻസ് ക്ലെയിമും മറ്റു കാര്യങ്ങളും ഉള്ള കാറാണ് കത്തിയത്. തൊട്ടപ്പുറത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത കാറുണ്ടായിരുന്നു, അത് കത്തിയില്ല. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ അത്ഭുതം, സ്വാമിയുടെ അത്ഭുതമാണോ? സ്വാമി അത്ഭുത ലീലകളൊക്കെ ആടുന്ന വ്യക്തിയല്ലേ? മക്കാവിലും അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിലുമൊക്കെ പോയി കൈലാസയാത്രയുമൊക്കെ നടത്തി വലിയ ലീലാവിലാസങ്ങളും അത്ഭുത മഹാലീലകളുമൊക്കെ ആടുന്ന ദൈവ ആൾദൈവം അല്ലെങ്കിൽ ദൈവതുല്യൻ ആണല്ലോ പിണറായി സഖാവിനും കൂട്ടർക്കും DYFI-ക്കാർക്കും ഒക്കെ സ്വാമി. അപ്പോൾ സ്വാമിയുടെ കാറ് കത്തിയത് ഇനിയിപ്പോൾ ദിവ്യ വെളിച്ചം പോലെ അല്ലെങ്കിൽ ദിവ്യാഗ്നി ബാധയുണ്ടായതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടാണ്. അതായത് ഇതിൻ്റെ 3 അന്വേഷണമാണ് നടന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ നടന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നാലും ആവശ്യമില്ലാത്തവരെ പിടിക്കുകയും അതുപോലെ തന്നെ വരാപ്പുഴയിലെ ശ്രീജിത്തിനെ ചവിട്ടിക്കൊല്ലുകയും നെടുങ്കണ്ടത്തെ രാജ്കുമാറിനെ ഉരുട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഈ പോലീസ് സംവിധാനങ്ങൾക്ക് പാവം പിടിച്ച ഈ സ്വാമിയുടെ കാറ് കത്തിയത്, ഫോറൻസിക് റിപ്പോർട്ടും അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയും ഒക്കെ ഉണ്ടായിട്ടും ആളെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് വലിയ കഷ്ടം തന്നെ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പരിഹാസരൂപേണ പറയുന്നത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം എന്ന പേരിൽ അറിയപ്പെടുന്ന സാളഗ്രാമം റെസ്റ്റ് ഹൗസിലെ വാഹനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ അന്വേഷണം ഏതാണ്ട് നിലച്ചു കഴിഞ്ഞു. ഇനി വേണ്ട അന്വേഷണം എന്ന നിലപാടാണെന്ന് തോന്നുന്നു. ആദ്യം അന്വേഷണം നടത്തിയത് ലോക്കൽ പോലീസ്, പിന്നീട് ഉന്നത പോലീസ് സംഘം, തുടർന്ന് ക്രൈംബ്രാഞ്ച്. ആഭ്യന്തരവകുപ്പ് നേരിട്ട് ഇടപെട്ട കേസായിരുന്നിട്ടും തീ കത്തിയതുമായി ബന്ധപ്പെട്ട് 2.5 വർഷം പിന്നിട്ടിട്ടും ഒരു തുമ്പും കിട്ടിയില്ല എന്ന് പോലീസ് സംഘം. 2018 ഒക്ടോബർ മാസത്തിലാണെന്ന് തോന്നുന്നു, ഒക്ടോബർ 25 ആ ഒരു സമയത്താണെന്ന് തോന്നി കാറ് കത്തിയത്. ആ ദിവസം കൃത്യമറിയില്ല, എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. ഒടുവിൽ കേസ് ഇനി അന്വേഷിക്കേണ്ട എന്ന് സന്ദീപാനന്ദഗിരിയും പറഞ്ഞു. ഇനി അന്വേഷിക്കേണ്ട, ഇനി എങ്ങാനും CBI എങ്ങാനും അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ കുടുങ്ങിയില്ലേ കാര്യം? ഇത്രയും നാൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സകല ഇമേജും തകർന്ന് താഴെ വീഴില്ലേ? ഒരു തുമ്പും കിട്ടാതെ പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്ന് പ്രദേശവാസികളും നാട്ടുകാരും സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുകയാണ്. 2018 ഒക്ടോബർ 27 പുലർച്ചെയാണ് ആശ്രമത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തി നശിക്കുന്നത്. സംഭവം നടന്ന ഫയർഫോഴ്സ് തീയണച്ച് തീരും മുമ്പ് അവിടെ ആദ്യം എത്തുന്ന VIP സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഏതെങ്കിലും വിധത്തിൽ ക്ഷേത്രങ്ങൾ തകർക്കുകയോ പ്രകൃതിക്ഷോഭത്തിൽ തകരുകയോ ചെയ്താൽ പോലും ഒരു കുലുക്കവുമില്ലാതിരുന്ന മുഖ്യമന്ത്രിയാണ് സൂര്യൻ ഉദിക്കും മുൻപ് സന്ദീപാനന്ദയുടെ സാളഗ്രാമത്തിൽ ഓടിയെത്തിയത്. അത് അന്ന് തന്നെ വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല സന്ദീപാനന്ദയുമായി ആശ്രമത്തിനകത്ത് വെച്ച് അദ്ദേഹം ഒരു അരമണിക്കൂർ രഹസ്യ കൂടിക്കാഴ്ചയും നടത്തി. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ മുൻകൂട്ടി തയ്യാറാക്കിയ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തി. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉറച്ച നിലപാട് എടുത്ത ആളാണ് സന്ദീപാനന്ദഗിരി. അതിനാൽ സംഘപരിവാർ ശക്തികളും RSS-ഉം അദ്ദേഹത്തെ വേട്ടയാടുന്നു. ഇതിൻ്റെ ഭാഗമാണോ ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായിട്ടാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് പ്രദേശത്തെ DYFI-ക്കാർ സംഘപരിവാറിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഇതോടെ മന്ത്രിമാരുടെയും സി
സിപിഎം നേതാക്കളുടെയും പട സാളഗ്രാമത്തിലെത്തി നിവൃത്തിയില്ലാതെ കെ പി സി സി അധ്യക്ഷനുമൊക്കെ ആ സമയത്ത് അവിടെ എത്തിയിരുന്നു. പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉന്നതതല സംഘമാണ് അന്വേഷണത്തിന് ഇറങ്ങിയത്. അതുപോലെ തന്നെ തീ കത്തുന്നതിന് രണ്ട് ദിവസം മുൻപ് സാളഗ്രാമത്തിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറേ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി. അപ്പോൾ ഈ നിവൃത്തിയില്ലാതെ, അതായത് കാറ് കത്തിച്ചിട്ട് അത് സംഘപരിവാറുകാരുടെയും ആർ എസ് എസുകാരുടെയും മേൽ കെട്ടിവെക്കാൻ സ്വാമി നടത്തിയ ഒരു ശ്രമമല്ലേ ഇത് എന്ന ഒരു ആരോപണവും പരാതിയും സംശയവുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തനിക്ക് പരാതിയില്ല. തൻ്റെ കാറ് കത്തിനശിച്ചത് താനങ്ങ് സഹിച്ചു. ഇനി അന്വേഷിക്കേണ്ട, അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. താൻ തന്നെയാണോ കത്തിച്ചത് അറിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് നടക്കുന്നത്. സന്ദീപാനന്ദഗിരിയും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ സൗഹൃദത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും ഒക്കെ തന്നെയുള്ള പുതിയ വാർത്തകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നല്ല കാര്യം, ഇനിയും കാറ് കത്തിക്കാനാണോ ഉദ്ദേശം എന്നറിയില്ല. കാറ് കത്തിച്ചാലും ശരി, സംഘപരിവാറുകാരുടെ തലയിലല്ലാതെ വേറെ ആരുടെയും തലയിൽ കെട്ടിവെക്കാൻ സ്വാമി മുതിരില്ല. സ്വാമിക്ക് അത് മാത്രമേ അറിയൂ. ഈ സ്വാമി സ്വാമി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ പറയുന്നതാണ്, അല്ലാതെ അദ്ദേഹം വലിയ സ്വാമിയായിട്ടൊന്നുമല്ല. പിന്നെ മന്ത്രദീക്ഷ സ്വീകരിച്ച് സ്വാമിയായി സന്യാസിയായി എന്നൊക്കെ പറയപ്പെടുന്നു, നമുക്കറിയില്ല. എന്തായാലും ഡിവൈഎഫ്ഐ സ്വാമിക്ക് കാറ് കത്തിയതിൽ ഒരു പരാതിയുമില്ല. ഇനിയും വേണമെങ്കിൽ തൻ്റെ കാറ് കത്തിക്കോട്ടെ, എത്ര വേണമെങ്കിലും കത്തിക്കോട്ടെ. മഹാത്മാഗാന്ധിയെപ്പോലെ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന പാവം സ്വാമിയെ എല്ലാവരും ഇങ്ങനെ സംശയിക്കരുത് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. പിന്നെ മുഖ്യമന്ത്രിക്ക് സ്വാമിയുടെ കാര്യത്തിൽ വലിയ ഒരു കെയറുണ്ട്, വലിയ ഒരു കരുതലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്വാമി വലിയ ഒരു സ്വാമി തന്നെയാണ്. പിണറായി സ്വാമിയും ശിബുസ്വാമിയും ഇങ്ങനെയുള്ള സ്വാമിമാരൊക്കെയാണ് ഈ നാടിൻ്റെ ഐശ്വര്യം. തീർച്ചയായും ഈ സ്വാമിമാരെല്ലാം നീണാൽ വാഴട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.